हाय फ्रेंड्स वेलकम टू अवर चैनल विशेष सूखा विश्वसू अब नम्बर इन वीडियो स्किन केयर चैलेंजिले कुट्टिकल्क्कुल्ल स्किन केयर चैलेंजिले ओन्नामत्ते वीडियो कुछ कहुत वैया पेडली उल्को कहुत वैया स्टेडी आईटो अब नम्बर इन वीडियो नो स्किन केयर चैलेंजिले कुछ पेन अद ए फेस अगर आवेदेट अब स्किन केयर चैलेंजिले ओन्नामत्ते वीडियो नाम षेर कुट्टिकल्क्कु वेण्डियिट्ट बात पौडर नमुक्क एंगने तैयाराक्कानाण अप्पोल ञान आद्यम ओरु डिस्क्लेमर पोले ओरु कार्यम परयाण नम्मुडे बेबीयुडे स्किन अतायत् नम्मुडे कुट्टिकळुडे स्किन एन्न परंजिट्टुंडेंकिल नम्मुडे स्किन्निन्टे नालिरट्टि एन्ताण सेन्सिटीव आयिरिक्कुम अतेपोले तन्ने वळरे सोफ्ट आयिट्टुळ्ळ स्किन आयिरिक्कुम अप्पोल अतुकोंड तन्ने नम्मळ काणिक्कुन्न एल्ला नाचुरल रेमडी आण अल्लेंकिल आयुर्वेद आणेन्न परंजिट्ट कार्यमिल्ल नम्मुडे चेय्युन्न एल्ला वीडियोस अतिप्पो ഞാൻ ഡിസ്ക്ലെയ്മർ പോലെ പറയയാണ് ഏത് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം നമ്മുടെ കുട്ടികൾക്ക് ഇത് സ്യൂട്ടബിൾ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം കാരണം അത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയി കഴിയാ നിങ്ങൾ എന്നെ കുറ്റം പറയരുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്കിന്നിന്റെ കുട്ടികളുടെ സ്കിന്നിന് ഇത് സ്യൂട്ടബിൾ ആണോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ കാരണം നമ്മൾ എത്രയെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല കുട്ടികളുടെ സ്കിൻ വളരെ മൈൽഡ് ആണ് അതായത് വളരെ സോഫ്റ്റ് ആണ് നമ്മുടെയൊക്കെ സ്കിന്നിന്റെ നാലിരട്ടി സെൻസിറ്റീവ് ആയിരിക്കും ചർമ്മമൊക്കെ അത്ര മൃദുലായിട്ടുള്ള ചർമ്മമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ് അപ്പോൾ എന്ത് പരീക്ഷിക്കുന്നതിന് മുൻപായിട്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് ചിലപ്പോൾ അലർജി പോലെ റിയാക്ഷനോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നമുക്ക് നല്ലതാണ് അപ്പോൾ ആദ്യം ആ ഒരു കാര്യം പറയുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്താണ് നമ്മുടെ ബാത്ത് പൗഡറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇത് ഫേസ് വാഷ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒരുപാട് പേര് നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് കുറേ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിനെ എന്നെ പ്രോബ്ലം എന്നുള്ളത് കുട്ടികൾക്കുണ്ട് പിന്നെ ജനിച്ച് ആദ്യം കുറച്ച് നാൾ കളറുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കളർ ഡിമ്മാവാനായിട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് എന്തായാലും നമുക്ക് ഈ ചലഞ്ചിൽ നമുക്ക് ആ ഒരു വീഡിയോസ് എന്തായാലും ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാത്ത് പൗഡറാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓൾറെഡി മോൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാത്ത് പൗഡറാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതുള്ളത് കൊണ്ട് വേറെ തയ്യാറാക്കുന്ന ഓൾറെഡി ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ബോട്ടിലിൽ നിന്നാണ് കാണിച്ചത് വേറൊരു വലിയ ബോട്ടിലിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നില്ല കണ്ടോ അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാത്ത് പൗഡർ ഇതാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് നിങ്ങൾ ബാത്ത് പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വന്നിട്ട് നമ്മുടെ ചെറുപയർ പൊടിയാണ് പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിലേക്ക് ലിക്വറൈസ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറയും പോലെ തന്നെ നിങ്ങൾ ആദ്യം കുട്ടികൾക്ക് ഇത് സ്യൂട്ടബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം മിക്സ് ചെയ്യാമോ കേട്ടോ അപ്പോൾ ചെറുപയർ പൊടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കുക സ്യൂട്ടബിൾ ആണോ എന്ന് അതേപോലെ തന്നെ ലിക്വറൈസ് പൗഡറും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കുക ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി എന്നിട്ട് ഒരു 24 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം സ്യൂട്ടബിൾ ആണോ റിയാക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ചെറുപയറാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 കിലോ ചെറുപയർ നമ്മൾ വാങ്ങിയിട്ട് നന്നായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി നല്ല പോലെ തന്നെ ഉണക്കി എടുക്കണം നല്ല പോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ജലാംശം ഇല്ലാത്ത രീതിയിൽ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാനായിട്ട് നോക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനായിട്ടുള്ള പൊടിയായിട്ട് കിട്ടില്ല കാരണം അതിനകത്ത് കുറേ തരികളുണ്ടാവും അപ്പോൾ ഈ തരികൾ വന്നിട്ട് കുട്ടികൾക്ക് നമ്മൾ തേക്കുന്ന സമയത്ത് സ്ക്രബിങ് എഫക്റ്റ് പോലെ അപ്പോൾ കുട്ടികളുടെ ചർമ്മത്തിൽ ഡെഡ് സെൽസ് ഉണ്ടാകും എന്നിരുന്നാലും മുതിർന്നവർക്കുണ്ടാകുന്ന അത്ര ഡെഡ് സെൽസ് കുട്ടികളുടെ ചർമ്മത്തിൽ ഉണ്ടാവാറില്ല അപ്പോൾ ഡെയിലി നമുക്ക് സ്ക്രബിങ് എന്തായാലും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതിനേക്കാളും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും മെല്ലിൽ കൊടുത്ത് പഠിപ്പിക്കുക ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മെല്ലിലൊന്നും അങ്ങനെ അത്ര കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ മിക്സിയിൽ കുറച്ചെടുത്ത് പൊടിപ്പിച്ചതിന് ശേഷം അതിനെ അരിച്ചെടുക്കാനായിട്ട് നോക്കുക അരിച്ചെടുത്താലും കുറച്ച് തരികളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെല്ലിൽ തന്നെ കൊടുത്ത് പൊടിപ്പിക്കുക 1 കിലോ പയർ വാങ്ങിക്കൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല പോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മെല്ലിൽ കൊടുത്താൽ നല്ല ഫൈനായിട്ടുള്ള നല്ലൊരു പൗഡർ ഫോമിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നത് വീട്ടിൽ തന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര തരിയായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ മില്ലിൽ കൊടുത്തായിരുന്നു പഠിപ്പിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഞാൻ എല്ലാതും മില്ലിൽ കൊടുത്താണ് പഠിപ്പിക്കുന്നത് നേരത്തേക്ക് ഞാൻ മിക്സിയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊന്ന് നോക്കുക അതുപോലെ തന്നെ കുറച്ച് ലിക്വറൈസ് പൗഡർ അതും നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചാൽ മതി എന്നിട്ട് രണ്ടും ഈക്വൽ അനുപാതത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പോൾ 1 കിലോ ചെറുപയർ പൊടിയാണെന്നെങ്കിൽ 1 കിലോ ലിക്വറൈസ് പൗഡർ അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് അളവാണ് എടുക്കുന്നതെങ്കിൽ സെയിം അനുപാതത്തിൽ നമുക്ക് തയ്യാറാക്കാം
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൺകുട്ടികൾക്ക് അധികകാലം മഞ്ഞൾ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് മഞ്ഞൾ വേണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതും വേണമെന്നില്ല, ചെറുപയർ മടി മാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല, അതും വളരെ എഫക്റ്റീവാണ്. കുട്ടികൾക്കുണ്ടാകുന്ന സ്കിന്നിലെ ഡെഡ് സെൽസ് മാറാനും സ്കിൻ കളർ ഇമ്പ്രൂവ് ആവാനും ടാൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനും സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ചെറുപയർ പൊടിയിൽ നിന്ന്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഉപയോഗിക്കാം. പിന്നെ വന്നിട്ട് ചിലർക്ക് ഡ്രൈ സ്കിൻ ആകും, അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്, ഞാൻ അവന് ഒരുപാട് നാളുകൊണ്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ഒട്ടുമിക്ക കുട്ടികളുടെ സ്കിന്നും കൂടുതലും ഡ്രൈ ആയിട്ടിരിക്കാനാണ് ചാൻസ് കൂടുതൽ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി. പിന്നെ ഒരു സമയം കഴിയണം അവർക്കുള്ള സ്കിൻ ടൈപ്പ് നമുക്ക് തിരിച്ചറിയാനായിട്ടോ. ഒരു 90% കുട്ടികൾക്കും ഡ്രൈ സ്കിൻ ആവാനാണ് ചാൻസ്. പിന്നെ അത് നോക്കുക. അതേപോലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് ഓയിൽ മസാജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഓയിൽ ഏതാണെന്നൊക്കെ ഉള്ള വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ചെറുപയർ പൊടി എന്ന് പറയുന്നത് നമുക്ക് ജനിച്ച് വീണ കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി അത്രയും കെയറിങ്ങോടുകൂടി വേണം ചെയ്യാനായിട്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ചെറുപയർ പൊടി ഉപയോഗിച്ച് കുളിപ്പിക്കാം. സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ചെറുപയർ പൊടിയാണ്. അതേപോലെ തന്നെ തല കഴുകാനും നമുക്ക് ഈ ചെറുപയർ പൊടി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ ഒരു ബാത്ത് പൗഡർ എന്ന് പറയുന്നത് നമുക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്കിൻ കെയർ കുട്ടികൾക്ക് ചെയ്യുമ്പോൾ അത് മുതിർന്നവർക്ക് ചെയ്യാം. എന്നാൽ മുതിർന്നവർക്കുള്ളത് ചിലപ്പോൾ കുട്ടികൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാകും. കുട്ടികൾക്ക് നല്ലതായിട്ട് സ്കിൻ കളർ കൂടാനും ഡെഡ് സെൽസ് എല്ലാം മാറാനും ടാൻ മാറാനും, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ടാൻ ആയിരിക്കും. പിന്നെ ഡിസ്കളറേഷൻ ഉണ്ടാകും, ഫേസിന് ഒരു കളർ, ബോഡിക്ക് ഒരു കളർ, അങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ബോഡി പാക്കായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ബോഡി പാക്കായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുളി സാധാരണ ബാത്ത് പൗഡറായിട്ടാണെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് സോപ്പ് അപ്ലൈ ചെയ്യും കണക്ക് ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്താൽ മതിയോ. ആ സമയത്ത് പാക്കായിട്ടാണ്, അതായത് ബോഡി പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പാലിൽ തൈരിൽ ഇത് രണ്ടുമാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ. വേറെ ഒന്നും നമ്മൾ എടുക്കരുത്. നമ്മൾ പൊട്ടറ്റോ ജ്യൂസും ബാക്കിയുള്ളതൊക്കെ എടുക്കും കണക്ക് കുട്ടികൾക്ക് അതൊന്നും എടുക്കാൻ പാടില്ല. കൂടുതലും പാലാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. നല്ല പശുവിൻ്റെ പാലുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുമല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം നമ്മുടെ വീട്ടിലെ, അതിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുട്ടികളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 15 മിനിറ്റ്, അതേ കൂടുതൽ വെക്കരുത്. നമുക്കൊക്കെ ആണെങ്കിൽ 20 മിനിറ്റ് വരെ ആവാം. 10 മുതൽ 15 മിനിറ്റ് വരെ വെക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബോഡി പാക്കിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, പാക്കായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗിക്കാം. ഇത് തന്നെ കുട്ടികൾക്ക് ഫേസ് വാഷായിട്ടും ബാത്ത് പൗഡറായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ കെയർ വീഡിയോയിൽ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.